ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോക്ക് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയായിട്ട് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സവാള വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ എന്നിവ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയായിട്ട് വേണ്ടത് 2 പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ ആ പുഴുങ്ങിയ മുട്ടേനെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയായിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാളയിലോട്ടേക്ക് പൊടിയാക്കി വെച്ച എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനിയായിട്ട് ഒരു വലിയ പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉടച്ചെടുത്ത ശേഷം ഇതിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ കൈവച്ചിട്ട് മസാലയും പൊട്ടറ്റോ ഒക്കെ മിക്സ് ആവുന്നതുവരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയായിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയ ശേഷം നമ്മളിത് ഷേപ്പാക്കിയിട്ട് എടുക്കാനുള്ളതാണ്. നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണേലും എടുക്കാം. ഞാൻ ഇപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് ആക്കി കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ എല്ലാ ഇതും സ്ക്വയർ ഷേപ്പിൽ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയിലോട്ടേക്ക് നമ്മൾ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയായിട്ട് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിലോട്ടേക്ക് നമ്മൾ ബ്രെഡ് ക്രംസ് ആണ് എടുക്കുന്നുള്ളത്. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം മുട്ടയിൽ മുക്കിയ ശേഷം പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഓരോന്നായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനിയായിട്ട് ഇതൊക്കെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഓയിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഒരു സൈഡ് ഗോൾഡൻ നിറമാവുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇത് നമുക്ക് എടുത്ത് പ്ലേറ്റിലോട്ടേക്ക് മാറ്റിക്കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.